നമസ്തേ. ഏവരെയും മലയാളം ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഏവർക്കും സുഖമാണല്ലോ. എൻ്റെ തോട്ടം എന്ന കവിത എല്ലാവരും ചൊല്ലി നോക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വരികളുടെ ആശയം ഒന്നുകൂടി നമുക്ക് നോക്കാം. കൊടും വെയിലിൽ വിയർപ്പൊഴുക്കി കർഷകൻ വിത്ത് വിതയ്ക്കുന്നത് കാണുവാനായി ആകാശത്തിലെ വലിയ വയലിൽ കാർമേഘങ്ങൾ എത്തിച്ചേരും. പറമ്പിൽ നിറയെ കൃഷിയുള്ളതുകൊണ്ട് വേനൽ ചൂടിന് അവിടേക്കു കടക്കാൻ കഴിയുന്നില്ല. കാറ്റു കടക്കാത്ത വിധം പറമ്പു നിറയെ വാഴകൾ നിറഞ്ഞു നിൽക്കുന്നു. പറമ്പു നിറയെ വാഴകൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വേനൽ ചൂടിനും കാറ്റിനും പറമ്പിൽ കടക്കാൻ വാഴകളുടെ സമ്മതം ആവശ്യമാണ്. ബാക്കി വരികളുടെ ആശയം നമുക്ക് നോക്കാം. പത്തുകൊട്ട വളത്തിനതിൻ്റെ പത്തിരട്ടി ഫലങ്ങളുമായി മത്ത കുമ്പളമെന്നിവയെല്ലാം ഒത്തതാ എൻ്റെ കൈകറിത്തോട്ടം. മൺകുടവുമായി തോട്ടത്തിലെത്താൻ എൻ കുടുംബിനി ചെറ്റുവൈകിച്ചാൽ പൊൻകുറിയിട്ട വെള്ളരി വള്ളി സങ്കടത്താൽ തല താഴ്ത്തി നിൽക്കും. പത്തുകൊട്ട വളത്തിനതിൻ്റെ പത്തിരട്ടി ഫലങ്ങളുമായി മത്ത കുമ്പളം എന്നിവയെല്ലാം ഒത്തതായ എൻ്റെ കൈകറി തോട്ടം. എന്താ ഈ വരികളുടെ ആശയം? നാം നൽകുന്ന വളത്തിൻ്റെ പത്തിരട്ടിയായി ഫലം നൽകുന്ന മത്തനും കുമ്പളവുമെല്ലാം ആ തോട്ടത്തിൽ ഉണ്ട് എന്ന് കവി പറയുന്നു. സസ്യങ്ങൾക്കും കുഞ്ഞുങ്ങളെപ്പോലെ സങ്കടവും സന്തോഷവും ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന വരികളാണ് മൺകുടവുമായി തോട്ടത്തിലെത്താൻ എൻ കുടുംബിനി ചെറ്റുവൈകിച്ചാൽ പൊൻകുറിയിട്ട വെള്ളരി വള്ളി സങ്കടത്താൽ തല താഴ്ത്തി നിൽക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആവശ്യപ്പെടുന്ന പലഹാരങ്ങൾ അമ്മ തന്നില്ലെങ്കിൽ നിങ്ങൾ അമ്മയോട് പിണങ്ങിയിരിക്കാറില്ലേ? ഇവിടെയും അതുപോലെ തന്നെ കർഷകൻ്റെ ഭാര്യ വെള്ളരി വള്ളികൾക്ക് മൺകുടത്തിൽ വെള്ളം കൊണ്ടുവന്ന് നനയ്ക്കാൻ അല്പം വൈകിയാൽ അവ സങ്കടത്താൽ തല താഴ്ത്തി നിൽക്കും എന്നാണ് കവി പറയുന്നത്. നിങ്ങളുടെ വീട്ടിലെ ചെടികൾ സങ്കടത്താൽ തല താഴ്ത്തി നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെടികൾക്ക് വെള്ളം ലഭിക്കാതെയാകുമ്പോൾ അവ വാടിക്കുഴഞ്ഞു നിൽക്കാറില്ലേ? അതുതന്നെയാണ് കവി ഇവിടെയും വെള്ളരി വള്ളിയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. മനുഷ്യരെ പോലെ തന്നെ ജീവനുള്ളവയാണ് ചെടികളും എന്ന് സൂചിപ്പിക്കുന്ന വരികളാണ് പൊൻകുറിയിട്ട വെള്ളരി വള്ളി സങ്കടത്താൽ തല താഴ്ത്തി നിൽക്കും എന്ന് കവി പറയുന്നത്. എത്ര നന്നായി നമ്മൾ സസ്യങ്ങളെ പരിപാലിക്കുന്നുവോ അതിലിരട്ടി പുഷ്പങ്ങളും ഫലങ്ങളും തണലും അവ നമുക്ക് നൽകുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും സസ്യങ്ങൾ നട്ടുവളർത്തി പരിപാലിക്കണം. അവ പൂത്തും കായ്ച്ചും തണലേകിയും നമുക്ക് സന്തോഷം നൽകുന്നു. ഇന്ന് പഠിച്ച വരികളുടെ ആശയം നമുക്ക് ഒന്ന് ചുരുക്കി പറയാം. കർഷകൻ്റെ പച്ചക്കറിത്തോട്ടത്തിലെ മത്തനും കുമ്പളവുമെല്ലാം അവയ്ക്കു നൽകിയ വളത്തിൻ്റെ പത്തിരട്ടി ഫലമാണ് കർഷകന് നൽകുന്നത്. കായ്കറിത്തോട്ടത്തിലെ വെള്ളരി വള്ളിക്ക് കർഷകൻ്റെ ഭാര്യ വെള്ളം നനയ്ക്കാൻ വൈകിയാൽ അവ സങ്കടത്താൽ തല താഴ്ത്തി നിൽക്കും എന്നു പറഞ്ഞാൽ വാടിക്കുഴഞ്ഞു പോകും എന്നു സാരം. കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും കവിതയുടെ ആശയം വ്യക്തമായല്ലോ? ഇന്നു പഠിച്ച വരികൾ ടീച്ചർ ഒന്നുകൂടി ചൊല്ലാം. പത്തുകൊട്ട വളത്തിനതിൻ്റെ പത്തിരട്ടി ഫലങ്ങളുമായി മത്ത കുമ്പളമെന്നിവയെല്ലാം ഒത്തതാ എൻ്റെ കൈകറിത്തോട്ടം. മൺകുടവുമായി തോട്ടത്തിലെത്താൻ എൻ കുടുംബിനി ചെറ്റുവൈകിച്ചാൽ പൊൻകുറിയിട്ട വെള്ളരി വള്ളി സങ്കടത്താൽ തല താഴ്ത്തി നിൽക്കും. കുഞ്ഞുങ്ങളെ, എല്ലാവരും കവിത ഈണത്തിൽ ചൊല്ലി പഠിക്കുക.
ഇനി നമുക്ക് പാടി രസിക്കാനായി പേജ് നമ്പർ 43-ൽ തന്നിരിക്കുന്ന നാടൻപാട്ട് ചൊല്ലി നോക്കാം. എല്ലാവരും കൂടെ പാടണം. താതിനന്തം 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 തെയ്യത്താര, താതിനന്തം 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 തെയ്യത്താര. അരികറുക ചെറുകറുക ജീരകച്ചമ്പാവ്, വിത്തെല്ലാം വാരിപ്പാകണ താതിനന്തം താതിനന്തം. തള്ളഞ്ഞാറ് നിൽക്കേ പിള്ളഞ്ഞാറ് പറിക്കണ്, പറിക്കുന്നേ ഞാറ് പറിക്കുന്നേ പിടിഞ്ഞാറെല്ലാം കെട്ടിയെറിയണ്. താതിനന്തം 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 തെയ്യത്താര, താതിനന്തം 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 തെയ്യത്താര. ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു നാടൻ പാട്ടാണ്. നാടൻ പാട്ടുകൾ മിക്കവയും മണ്ണിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധമുള്ളവയാണ്. ജോലിയുടെ കാഠിന്യം കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് നാടൻ പാട്ടുകൾ പാടാറുള്ളത്. ആയാസരഹിതമായും രസകരമായും ജോലി ചെയ്യുവാൻ നാടൻ പാട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങളും ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട നാടൻ പാട്ടുകൾ മുതിർന്നവരുടെ സഹായത്തോടെ ശേഖരിക്കുകയും അവ നോട്ട് പുസ്തകത്തിൽ കുറിക്കാനും മറക്കരുത്. പുതിയൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.